പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കൊറോണയുടെ കാലയളവാണെങ്കിൽ പോലും ദൈവം നമുക്ക് ഈ വർഷം നമ്മുടെ ദേവാലയങ്ങളിൽ ഈസ്റ്ററിൻ്റെയും ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ കാലയളവുകളെ, പ്രത്യേകിച്ച് പെന്തിക്കോസ്തി കാലയളവുകൾ, പ്രത്യാശ നൽകുന്ന സുവിശേഷങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്നത്. യേശു ക്രിസ്തു അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹെബ്രായ ലേഖനം 13:4 വചനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് ബൈബിളിൽ ഇന്നലെ അന്വേഷിച്ച അതേ ദൈവം തന്നെയാണ് ഇന്നും അന്വേഷിക്കുന്നത്, നാളെയും അതേ ദൈവത്തെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ദൈവത്തിന് മാറ്റമില്ല. എന്നാൽ ഈ കാലയളവിൽ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഇടയിൽ, ദൈവമുണ്ടോ എന്നൊരു കൺസെപ്റ്റ്, ഒരു സങ്കല്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് ധ്യാന സമയങ്ങളിലോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജോലിയുടെ പ്രതിസന്ധിയിലോ, വിവാഹ തകർച്ചകളിലോ ഒക്കെ ഞാൻ അവരോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരു മാനദണ്ഡമാകുന്നില്ലെങ്കിൽ ഒന്നിനും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയില്ല. കുറേ ആശയങ്ങൾ കടമെടുത്തതുകൊണ്ടോ, കുറേ തത്വസംഹിതങ്ങൾ കടമെടുത്തതുകൊണ്ടോ മനുഷ്യൻ്റെ മനസ്സിന് സ്വസ്ഥതയോ സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ ആർക്കാണ് സമാധാനം ഉണ്ടാകുന്നത്? സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും പ്രത്യേകിച്ച് പുറമേ നിന്നും ഉണ്ടാക്കുന്നതല്ല, അവൻ്റെ ഹൃദയത്തിലാണത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനകം പുസ്തകം നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ചാൽ ഹൃദയത്തിൽ ആഹ്ലാദത്തിൻ്റെ, ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ, ഹൃദയത്തിൽ സമാധാനത്തിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ അധികം എഴുതിയത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് ഈ സങ്കീർത്തനങ്ങളിൽ എഴുതുന്ന പശ്ചാത്തലം എന്ന് പറയുന്നതെല്ലാം നല്ല മനസ്സോടും ശാന്തതയോടും ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ അല്ല. അവൻ പല സങ്കീർത്തനങ്ങളും എഴുതിയത് തൻ്റെ കൂട്ടുകാരനാൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ, തൻ്റെ മകനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, അതോടൊപ്പം തന്നെ താൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ശൗൽ രാജാവിനാൽ വെറുക്കപ്പെടുമ്പോൾ, അവൻ അവൻ്റെ കുടുംബം വിട്ട്, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം വിട്ട് സ്വസ്ഥതയും സമാധാനവും എല്ലാം ഇല്ലാതെയാകുമ്പോഴാണ് പലപ്പോഴും അവൻ്റെ സങ്കീർത്തനങ്ങളുടെ രചന കിടക്കുന്നത്. അവൻ പാപത്തിൽ വീണുപോയ സാഹചര്യത്തിലൊക്കെയാണ് സങ്കീർത്തനങ്ങളുടെ രചന കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അസ്വസ്ഥപ്പെട്ട സമയങ്ങളിൽ അവൻ സമാധാനം കണ്ടെത്തിയ വഴികൾ ആ സങ്കീർത്തനങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമുക്ക് സമാധാനവും സന്തോഷവും ഉന്മേഷവും ആനന്ദവും കിട്ടുന്ന വഴികൾ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 9:10, അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു, കർത്താവെ അങ്ങയെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ വിശ്വാസവും ആശ്വാസവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അവിടുത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ്. വീണ്ടും സങ്കീർത്തനം 22:26 പറയുന്നു, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. അപ്പോൾ സന്തുഷ്ടിയുടെ അടിസ്ഥാനം, സങ്കീർത്തനം 4 പറയുന്നുണ്ട്, വീഞ്ഞിനേക്കാൾ, ധാന്യത്തേക്കാൾ, ധനത്തേക്കാൾ എനിക്ക് നീ തന്ന സമാധാനവും സന്തോഷവുമാണ് സ്വസ്ഥത. മനുഷ്യൻ ഇന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പാപം ചെയ്യുന്നത്. മദ്യം കുടിക്കുന്നതായിക്കോട്ടെ, വ്യഭിചാരം ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാ തിന്മകളും ചെയ്യുന്നത് അവന് സന്തോഷം കിട്ടാനാണ്, സമാധാനം കിട്ടാനാണ്. സത്യത്തിൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സമാധാനവും സന്തോഷത്തിൽ ജീവിക്കാനാണ്. അതുകൊണ്ടാണ് അവൻ്റെ ആ ഇൻബോൺ നേച്ചർ, അവൻ എന്ത് കിട്ടിയാൽ സമാധാനം സന്തോഷം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പാപം ചെയ്താൽ നിനക്കൊരിക്കലും സമാധാനം സന്തോഷം കിട്ടത്തില്ല, ഉള്ളത് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ സമാധാന സന്തോഷം നിൻ്റെ ഹൃദയത്തിൽ ലഭിക്കണമെങ്കിൽ സൃഷ്ടാവായ ദൈവം നിന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ അന്വേഷിക്കുക, നിൻ്റെ ഹൃദയം ഉന്മേഷഭരിതമായിരിക്കും. വീണ്ടും സങ്കീർത്തനം 34:10 പറയുന്നത്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. മനുഷ്യൻ എപ്പോഴാണ് അസ്വസ്ഥപ്പെടുന്നത്? കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്ന എപ്പോഴാണ്? ഒരു ജോലിസ്ഥലത്തായിക്കോട്ടെ, സ്ഥാപനത്തിലായിക്കോട്ടെ, നമ്മൾക്ക് കുറവുണ്ടാകുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്, ഡിസ്റ്റർബ്ഡ് ആകുന്നത് നമുക്ക് കുറവുണ്ടാകുമ്പോഴാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു കുറവും ഉണ്ടാകുകയില്ല. വീണ്ടും
സങ്കീർത്തനം 40:14 പറയുന്ന ഇങ്ങനെയാണ്, അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും രഹസ്യം പറയുകയാണ്, നീ കർത്താവിനെ അന്വേഷിക്കുക, നിനക്ക് അതിൽ ആനന്ദിക്കാൻ സാധിക്കും. സങ്കീർത്തനം 69:32, ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ഉന്മേഷഭരിതമായി തീരട്ടെ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വിഡ്ഢിയല്ല, ദൈവത്തെ അന്വേഷിക്കുന്നത് ബോഷത്വമല്ല, അത് ശൂന്യമായൊരു തെരച്ചിലല്ല, അവിടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കും. വീണ്ടും സങ്കീർത്തനം 74, അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കട്ടെ. വീണ്ടും സങ്കീർത്തനം 105:3, കർത്താവിനെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. സങ്കീർത്തനം 105-ലും അതോടൊപ്പം യിരെമ്യാവ് 29:13, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പാട് തരും, നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നത്, ആ അന്വേഷണം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും അടിസ്ഥാനമാണ്. നമ്മളൊക്കെ ഇന്ന് പറയുന്നില്ലേ, വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്തിനാണ്, ജോലി നേടുന്നത് എന്തിനാണ്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തിനാണ്? സുരക്ഷിതമായൊരു ജീവിതത്തിന്, സന്തോഷകരമായൊരു ജീവിതത്തിന്, സുസ്ഥിരമായൊരു ജീവിതത്തിന്. അതിന് ബൈബിൾ പറയുന്ന ഉദാഹരണമാണ്, നീ ദൈവത്തെ അന്വേഷിക്കുക. നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്കിതെല്ലാം ദൈവം നൽകിയിരിക്കും. അപ്പോൾ ഇന്ന് പല മനുഷ്യർക്കും, നമ്മളെ വിശ്വാസികളെന്ന് പറയുന്നവരുണ്ട്, വിശ്വാസികളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളുണ്ട്, അവരൊന്നും പലപ്പോഴും പലരും വിശ്വാസത്തിലല്ല ജീവിക്കുന്നത്. അമ്മയുടെ പ്രവൃത്തി കണ്ടിട്ട്, അമ്മയുടെ പ്രാർത്ഥന കണ്ടിട്ട്, അപ്പൻ്റെ ജീവിതം കണ്ടിട്ട്, ദൈവമുണ്ടോ എന്ന് പോലും ചോദിച്ച് ഈ വിശ്വാസത്തിൽ നിന്ന് എത്ര പേരാണ് പോകുന്നതെന്നറിയാമോ? ഒരുപക്ഷെ പള്ളിയിൽ സമാജത്തിന് ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും, ഒരുപക്ഷെ സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും, ഒരുപക്ഷെ പിന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം, വചന പ്രഘോഷകരായിരിക്കും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നുണ്ടാകും, പക്ഷേ അവരുടെ മക്കളോ കൂടെയുള്ളവരോ ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ടോ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടോ അവർ ദൈവത്തെ വിശ്വസിക്കാതെ മാറിപ്പോകുന്നുണ്ടാകാം. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്, നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 18:9 നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം, യേശു പ്രാർത്ഥനയുടെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണല്ലോ പ്രാർത്ഥന ഇരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന ചുങ്കക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇവനെ പോലെയല്ല. സ്നേഹമുള്ളവരെ, മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ ഒരു മനുഷ്യനും അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കുകയില്ല. നീ അമ്മയെ നോക്കി, അപ്പനെ നോക്കി, മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നീ കർത്താവിനെ നേടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ദൈവസന്നിധിയിൽ നിനക്കതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കുകയില്ല. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യനെ നോക്കി ഒരിക്കലും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ചുങ്കക്കാരനാകട്ടെ, അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ മടിക്കാതെ അവൻ ഭയപ്പെട്ടുകൊണ്ട് പറയുകയാണ്, കർത്താവേ, പാപിയായി എന്നോട് കരുണ തോന്നണമേ. അവനവനിലേക്ക് നോക്കിക്കൊണ്ട്, അവൻ്റെ ബലഹീനതകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ശ്രമിച്ചു. ഇവനോ അവൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ നോക്കാൻ ശ്രമിച്ചു. സ്നേഹമുള്ളവരെ, നമ്മൾ മനുഷ്യനെ നോക്കിയാൽ നമ്മളൊക്കെ കേമന്മാരാണ്, നമ്മളൊക്കെ മിടുക്കന്മാരാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളേക്കാൾ ഞാൻ കേമനാണെന്ന് തോന്നും. നിനക്കൊരിക്കലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ ഈ ഉയർപ്പിൻ്റെ കാലയളവിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വായിച്ചു കേൾക്കുന്നതും എന്നാൽ ധ്യാനിക്കാവുന്ന ഏറ്റവും നല്ല സുവിശേഷ ഭാഗമാണ് ബൈബിളിൽ മറിയം എന്ന് പറയുന്ന ഒരു കഥാപാത്രം. യോഹന്നാൻ സുവിശേഷം 20:അധ്യായത്തിൽ മഗ്ദലന മറിയത്തെക്കുറിച്ചാണ് പറയുന്നത്. സഭയുടെ ആദ്യത്തെ സെയിൻ്റ് എന്ന് പറയുന്നത് മഗ്ദലന മറിയമാണ്. അവിടെ എങ്ങനെയാണ് വിശുദ്ധിയായി തീർന്നത്? മഗ്ദലന മറിയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പാപത്തിൽ ജീവിച്ചു പോയ മറിയം പിന്നീട് ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വിശുദ്ധിയായിട്ട് തീർന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 20:അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തിലേക്ക് വന്നു. അപ്പോൾ
എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകിയ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ത്രീ അവളെ യേശു പ്രത്യേകിച്ചൊരു ദൗത്യം ഏൽപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റുകയില്ല. യേശുവിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ പരിശോധിച്ചാൽ യേശു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പത്രോസിനെയാണ്. അവനോട് പറഞ്ഞു, നീയാണ് ഇനി നാളെ സഭയെ ഏൽക്കേണ്ടത്, നിൻ്റെ മേലാണ് ഞാൻ എൻ്റെ സഭ പണിയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെ സകല വിശ്വാസങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് യേശുവിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി റെക്കോർഡ് ചെയ്ത് കൊടുത്ത് നാളെ ഇത് ഫോളോ ചെയ്യേണ്ടതും സ്ഥാപിക്കേണ്ടതുമായ പത്രോസാണ് യേശുവിൻ്റെ ഏറ്റവും നിർണായകമായ മരണത്തിൻ്റെ സമയത്ത് സാക്ഷിയാകേണ്ടത്. ഗെത്സമനത്തോട്ടത്തിൽ വെച്ചൊരു വാള് കൊണ്ടൊരു വെട്ട് കൊടുത്തു, പിന്നെ ആ പോക്ക് പോയിട്ട് പിന്നെ കണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു നിന്നല്ലാതെ പിന്നെ കണ്ടിട്ടില്ല പത്രോസിനെ. യോഹനാൻ കുരിശിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യൂദാസിനെ സംബന്ധിച്ച് അവൻ അവൻ്റെ വില തന്നെ വാങ്ങി മരണത്തിലേക്ക് ഏൽപ്പിച്ചു. ബാക്കി 10 ശിഷ്യന്മാരുണ്ട്. ഈ 10 ശിഷ്യന്മാരെയും കർത്താവും 3.5 വർഷം കൂടെ നടത്തി ശുശ്രൂഷ ഏൽപ്പിച്ചത് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈ സഭയെ, വിശ്വാസികളുടെ സമൂഹം എന്ന നിലയിൽ അവരെ ഏൽപ്പിക്കാനാണ്. യേശുവിൻ്റെ പദ്ധതിയെല്ലാം യേശു പൂർത്തീകരിച്ചു. കാരണം ഉത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ, മോചിക്കപ്പെട്ടിരിക്കും, ബന്ധിക്കപ്പെട്ടിരിക്കും. യേശുവിൻ്റെ പദ്ധതിയെല്ലാം കൃത്യമായി ചാർട്ട് ചെയ്ത് പിതാവിൻ്റെ ഹിതപ്രകാരം തന്നെ ആ സെലക്ഷൻ നടത്തി, ആ ശുശ്രൂഷ നടത്തി, കുരിശുമരണം നടത്തി, ഉത്ഥാനം നടത്തി, അതിനുശേഷം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ശിഷ്യന്മാർക്കത് മനസ്സിലായിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അവർക്കൊരു പക്ഷെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു സാധാരണ മഗ്നല്ല മറിയം എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അവളെ സംബന്ധിച്ച് ബൈബിളിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് നിൻ്റെ ഉത്തരവാദിത്വം, അമ്മയെ ഏൽപ്പിക്കാനോ സഭയെ ഏൽപ്പിക്കാനോ കർത്താവ് തയ്യാറായിട്ടില്ല, ചെയ്തിട്ടില്ല. എന്നിട്ടും ആ സ്ത്രീ അവളെന്ത് ചെയ്യുന്നു, കരഞ്ഞുകൊണ്ട് കല്ലറയിൽ വന്ന് നിൽക്കുകയാണ്. അവൾ വന്നപ്പോൾ കണ്ട കാഴ്ച, കല്ലറ തുറന്നിരിക്കുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അവിടെ ആരും ഒന്നും കാണാനില്ല. ഉടൻ തന്നെ അവളെന്ത് ചെയ്തു, ഓടി അവൾ ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ച മറ്റ് ശിഷ്യനെയും അറിയിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഓടി വരുന്നു. അപ്പോൾ അവരാ സ്ഥലത്തില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കാവലി നിൽക്കുന്നതും അന്വേഷിക്കുന്നതും സദൃ സ്ത്രീയാണ്. അവർ രണ്ടുപേരും വരുന്നു. സുവിശേഷത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, മറ്റേ ശിഷ്യൻ പത്രോസിന് മുമ്പേ എത്തിയെങ്കിലും അവൻ കല്ലറയിൽ കയറിയില്ല, പത്രോസാണ് വന്നിട്ട് കല്ലറയിൽ കയറുന്നത്. സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ഹൈറാർക്കിക്കും അതിൻ്റെ സ്ഥാനത്തിനുമൊക്കെ ഇതിലൊക്കെ ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ കിടപ്പുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, അതിനുശേഷം സംഭവിച്ച കാര്യം ഇതാ. പത്രോസ് എന്ത് സംഭവിക്കുന്നു, അകത്ത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ശിഷ്യൻ, മറ്റേ ശിഷ്യനും കല്ലറയ്ക്കകത്ത് കയറി, ആരെയും കാണുന്നില്ല. ഇനി വളരെ രസകരമാണ്, രണ്ടുപേരും പുറത്തിറങ്ങി, മറിയും അവിടെയുണ്ട്. അവർ രണ്ടുപേരും വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. മറിയത്തിന് പോകാൻ പറ്റിയില്ല. 10-ാം അധ്യായം പറയുന്നു, അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. 11-ാം അധ്യായം മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മറിയത്തിന് അവൾ അന്വേഷിച്ച് വന്നത് ആരെയാണ്? മറിയത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ക്രിസ്തുവിനെ അന്വേഷിച്ചപ്പോൾ ഒരു അത്ഭുതം കണ്ടു, അടയ്ക്കപ്പെട്ട കല്ലറ തുറന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തോട് പറയാമായിരുന്നു. അത്ഭുതം കാണാൻ വേണ്ടി വന്നവളല്ല മറിയം. ഇത് നമുക്കൊത്തിരി പാഠമാണ്. ഞാൻ എന്തിന് പള്ളിയിൽ പോകുന്നു? ഞാൻ എന്തിന് പ്രാർത്ഥിക്കുന്നു? ഞാൻ എന്തിന് സുവിശേഷം വായിക്കുന്നു? ഞാൻ എന്തിന് ക്രിസ്തുവിനെ തേടുന്നു? അത്ഭുതം കാണാന്? നമ്മളൊക്കെ അത്ഭുതം കണ്ടു കഴിഞ്ഞ് വിശ്വസിക്കുന്നവരാണ്. മറിയം അത്ഭുതം കണ്ടു, പക്ഷെ മറിയം തേടിയത് അത്ഭുതത്തെയല്ല, അവൾ തേടിയത് ക്രിസ്തുവിനെയാണ്. അവളെ സംബന്ധിച്ച് അവൾക്കൊരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷിയാകാൻ കിട്ടിയ അവസരമാണ്, അത് അവൾ ഉപയോഗിച്ചില്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയും, ILTS പാസ്സായി കഴിഞ്ഞാൽ, പഠിക്കാത്ത ഞാൻ എൻ്റെ ILTS പാസ്സായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, സാക്ഷിയാക്കിക്കോളാം. നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ആ അത്ഭുതത്തിൻ്റെ പുറകെ നടക്കുന്നവരാണ് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ബോധ്യങ്ങളും. സ്നേഹമുള്ളവരെ, അതിനൊരു പരിധിയുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഈ സ്വാന്തനം ടെലിവിഷനിലൂടെ, ശാലോമിലൂടെ,
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അത്ഭുതത്തിലൂടെയും അടയാളത്തിലൂടെയും കണ്ടെത്തിയ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാണെന്നറിയാമോ, ആ അത്ഭുതവും ആ അടയാളവും ആ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വിലയുള്ളതായി തീർന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നിങ്ങൾക്കത് അത്ര ഗൗരവമായി തോന്നുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അത്ഭുതങ്ങൾ തേടിയുള്ള ക്രിസ്തുവിലേക്കുള്ള യാത്ര നമ്മളെ നിരാശരാക്കും. ആ വിശ്വാസം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ടാണ് സഭയാണെങ്കിലും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കൊട്ടിഘോഷിക്കാറില്ല. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് പ്രസ്താവനകൾ നടത്താറുള്ളൂ. അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്, അത്ഭുതങ്ങൾ ക്രിസ്തുവിലേക്ക് നയിക്കും, പക്ഷേ അന്വേഷണം എത്തേണ്ടത് ക്രിസ്തുവിനാണ്, അത്ഭുതത്തിലല്ല. ഇനി വീണ്ടും നോക്കുക, ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു അത്ഭുതം കണ്ടു. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട്. ഈ കല്ലറയിലേക്ക് അവൾ കുനിഞ്ഞു നോക്കി, വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചെടുത്തിട്ട് ഒരുവൻ കാൽക്കലും ഒരുവൻ തലയ്ക്കലും ഇരിക്കുന്നതായിട്ട് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്നേഹമുള്ളവരെ, മാനുഷിക ദർശനങ്ങളല്ല, അവൾ നേരിട്ട് ദൂതന്മാരെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, അടയ്ക്കപ്പെട്ട കല്ലറ തുറന്നു, ഒരു അത്ഭുതം കണ്ടു. രണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരെ, മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതന്മാരോട് സംസാരിച്ചു. ഇത്രയും ഒരു സ്പിരിച്വാലിറ്റി കിട്ടിയിട്ടും മറിയം മറിയത്തിൻ്റെ ആ അന്വേഷണം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം മാറ്റിവെച്ചിട്ടില്ല. നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലേക്ക് ആയിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ച് വചനമൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ ഒരു ഭാവം മാറും. നമുക്ക് ചില ദർശനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി നമ്മൾ പറയാൻ തുടങ്ങി നമ്മുടെ രൂപം മാറും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞ് നമ്മളൊക്കെ ക്രിസ്തുവിനെയൊക്കെ വലിയ ആൾക്കാരായി മാറും. അങ്ങനെയാണ് ആൾദൈവങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. മറിയത്തെ സംബന്ധിച്ച് അവൾ അവളുടെ കണ്ണുകൾ കൊണ്ട് അത്ഭുതം കണ്ടു. മറിയത്തെ സംബന്ധിച്ച് അവളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതാ ദൂതന്മാരെ തിരിച്ചറിയാനായിട്ട് അവൾക്ക് സാധിച്ചു. അവരോട് അവൾ സംസാരിച്ചു. ആ ദൂതന്മാർ ചോദിച്ചു, നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അവളുടെ ഇൻറ്റൻഷൻ പറയുകയാണ്, ഞാൻ അന്വേഷിക്കുന്നത് ക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത്, അവനവിടെയില്ല, അവൾക്ക് വേണ്ടി തിരിച്ചു പോകാമായിരുന്നു, പോയില്ല. അവളെന്ത് ചെയ്തു? പുറമെ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, തോട്ടക്കാരനെന്ന നിലയിൽ ആളെ കണ്ടു, പക്ഷേ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ബൈബിളിൽ ക്രിസ്തു പലപ്പോഴും കൂടെ നടക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റാത്തൊരു അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഉദ്ധിതനായ കർത്താവ് എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ടും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പം എടുത്തു കൊടുത്തപ്പോൾ തിരിച്ചറിഞ്ഞെങ്കിലും പിന്നീട് അവനെ കണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നും ഈ 2000-ൽ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള ഈ 2000-ൽ ഉദ്ധിതനെ നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഒരു പക്ഷേ തോട്ടക്കാരനെ പോലെയും ഒരു പക്ഷേ കൂടെ നടക്കുന്നവനെ പോലെയുമാണെന്ന് സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് യേശു പറഞ്ഞത്, ചെറിയവരിൽ ഒരുവന് കൊടുത്തതൊക്കെ എനിക്ക് തന്നെയാണ് തന്നത്. ഇനി സ്നേഹമുള്ളവരിതേ മനസ്സിലാക്കുക, ഈ തോട്ടക്കാരനാണെന്ന് മനസ്സിലായിട്ട് അവൾ അങ്ങനെ ചോദിച്ചു. അവൾ അവളോട് പറയുകയാണ്, ഗുരു അല്ലെങ്കിൽ പ്രഭു, ഞാൻ എൻ്റെ കർത്താവിനെ കൊണ്ടുപോകട്ടെ, എനിക്ക് അവൻ്റെ ശരീരം മതി, ഞാൻ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നു, എനിക്ക് അവൻ്റെ ശരീരം മതി. അപ്പോൾ ക്രിസ്തു അവളെ മറിയം എന്ന് വിളിച്ചു. സ്നേഹമുള്ളവരെ, എന്താ വിളിയുടെ അർത്ഥം എന്നറിയാമോ? നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്നവനാണെങ്കിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കും. അതൊരു അശരീരി പോലെയൊന്നുമല്ല ദൈവം വിളിക്കുന്നത്, അതൊരു തോന്നലല്ല, ഒരു മാനസിക വിഭ്രാന്തിയേ അല്ല. സങ്കീർത്തനകൻ തൻ്റെ ജീവിതത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നീ ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ സമാധാനവും സന്തോഷവും എല്ലാം കണ്ടെത്താൻ പറ്റും. ഉത്ഥാനത്തിന് ശേഷം നാം വായിക്കുന്നത്, ഈസ്റ്ററിൻ്റെ അന്ന് വായിക്കുന്ന പ്രമിയോൻ സദറായിലും ഒക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ സമാധാനമാണ്, അവൻ സന്തോഷമാണ്. ആരാണ് ഈ പറയുന്നത്? ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവന് ഇതെല്ലാം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന മറിയം പിന്നീട് ഒരിക്കലും വേദനിച്ചിട്ടില്ല. ആ ഒരൊറ്റ വിളി, പ്രഭോ എന്നൊരൊറ്റ വിളി, അതവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആനന്ദത്തിൻ്റെ ഒരു തകവായിരുന്നു. ആ ഒരൊറ്റ വിളിയിൽ
യേശു ക്രിസ്തു അവളോട് രഹസ്യം പറഞ്ഞു കൊടുത്തു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. സ്നേഹമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈ സന്ദേശം ഏറ്റവും ആദ്യം അറിയിക്കേണ്ടത് പിതാവാം ദൈവത്തെയാണ്. കാരണം ഏദൻ തോട്ടത്തിൽ മനുഷ്യനുണ്ടാക്കി കാലം തൊട്ട് മനുഷ്യൻ്റെ വീഴ്ച മനസ്സിലാക്കി ദൈവം അവൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി 1000കണക്കിന് വർഷങ്ങൾ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും യെശയ്യാവിനെയും യിർമ്യാവിനെയും ഒക്കെ പ്രവാചകന്മാരുടെ തിരഞ്ഞെടുത്ത് ഒരു വിശുദ്ധ ജനമായി തിരഞ്ഞെടുത്ത് അവൻ്റെ പുത്രനെ ജനിക്കാനുള്ള സാഹചര്യം അന്വേഷിച്ച് ആ പുത്രൻ ഈ ഭൂമിയിൽ മറിയത്തിലൂടെ കടന്നു വന്ന് മരിച്ച് അവൻ ഉദ്ധാരം ചെയ്തപ്പോൾ അത് കാത്തിരിക്കുന്ന പിതാവിനെയാണ് ആദ്യം അറിയിക്കേണ്ടത്. എന്നാൽ യേശു പറയുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല മറിയം, പക്ഷേ എനിക്ക് വേണ്ടി കരഞ്ഞ, എനിക്ക് വേണ്ടി കാത്തിരുന്ന നിൻ്റെ അടുക്കലാണ് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. സഭയുടെ വിശ്വാസ പ്രമാണം ഇങ്ങനെയാണ് പറയുന്നത്, പിതാവാം ദൈവം തൻ്റെ വലത് ഭാഗത്തിരിക്കുന്നവനെന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നത് അവൻ നോക്കിയപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം, എവിടെയോ കേട്ടുകേൾവിയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പിതാവിൻ്റെ അടുത്ത് അവൻ അവൻ്റെ ആ സിംഹാസനത്തിൽ നിന്ന് അല്ലെ ആ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അന്വേഷിക്കുന്നവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറാകണം. വില വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നത് മഗ്ദലന മറിയം അവൾ അതിരാവിലെ രാത്രിയാണ് വരുന്നത്. അവളുടെ അടുത്തൊരു ത്യാഗമുണ്ട്. കല്ലറയ്ക്ക് കാവല് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ മറിയം അവിടെ വരുന്നത്. ഇന്ന് കൊറോണയുടെ കാലഘട്ടമാണ്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, ഒരു ബലിപീഠത്തിന് മുമ്പാകെ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അപ്പോസ്തലന്മാരും പോയിട്ടില്ല, ദേവാലയമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ടവരും പോയിട്ടില്ല. പക്ഷേ എല്ലാം പൂട്ടി അടച്ചിട്ടിരിക്കെ ആ പാവപ്പെട്ടവൾ അവളുടെ നാഥനോടുള്ള സ്നേഹത്തെ പ്രതി ക്വാറൻറ്റൈൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് അവൾ പോകുന്നത്. ആ അതിരാവിലെ ആ രാവിലെ ഇരുട്ടുള്ള സമയത്ത്, അത് സ്വാഭാവിക മരണമല്ല, അസ്വാഭാവിക മരണമുള്ള ഒരു കല്ലറയിലാണ് പോയിരിക്കുന്നത്. അവൾ കൊടുത്ത റിസ്ക് ഉണ്ട്. അവളുടെ യേശുവിനെ തേടിക്കൊണ്ടാളുടെ റിസ്കിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് സംസാരിക്കും മറിയം എന്ന് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഈ കൊറോണ കാലയളവിൽ ദേവാലയങ്ങൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, എല്ലാം ഓൺലൈൻ മതി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ദൈവത്തെ തേടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം, ശാന്തമായിരിക്കാൻ പറ്റിയ സമയം, മക്കളോട് ഒരുമിച്ച് കുടുംബത്തെ തേടാൻ പറ്റുന്ന സമയം, എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി തുറന്നിടാൻ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ മറിയത്തെ പോലെ ക്രിസ്തുവിനെ തേടി ചെന്ന് കഴിഞ്ഞാൽ, വില കൊടുത്ത് ക്രിസ്തുവിനെ തേടിയാൽ അവനെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ മുഖം അതിൻ്റെ മ്ലാനത മാറും, സമാധാന സന്തോഷം കൊണ്ട് നിറയും. അതിന് നമുക്ക് ഈ സുവിശേഷ ഭാഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.